അമ്മാമനെ ഒരുക്കാൻ വന്നേക്കാണ് അല്ലേ സുന്ദരിയാവില്ലേ അമ്മാമ എപ്പോഴും പറയാറുണ്ട് അമ്മാമ ഭയങ്കര സുന്ദരിയായിരുന്നു പണ്ട് എല്ലാവരും എന്നെ കാണാൻ വേണ്ടി കാത്തു നിക്കുന്ന അമ്മാമ പറയാറുണ്ട് അല്ലേ കൊറേ കഥ കേട്ടിട്ടില്ലേ അല്ല അമ്മ അപ്പൊ നമുക്ക് അമ്മാവനെ ഒരുക്കണം ഇന്ന് സുന്ദരിയാക്കണം അമ്മാവനെ അപ്പൊ പിന്നെ മുടിയൊക്കെ ഒന്ന് കേള് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട് അമ്മ സമ്മതിക്കണമെന്ന് അറിയില്ല നമുക്ക് നോക്കാം അപ്പോ ഞങ്ങളെ സാരി മാറ്റിട്ട് ദിപ്പേ കുഞ്ഞുമക്കള് എന്നെ സന്തോഷത്തോടു കൂടി കഷ്ടം ചെയ്ത് അവര് എന്നെ തെരുത്തേര് പിടിപ്പിച്ചു ഇനി മേക്കപ്പ് ചെയ്യാൻ പോവാണ് അവര് അത് ലാസ്റ്റ് വരുമ്പോ എന്താവോ അങ്ങനെയൊക്കെ ഞാൻ വിചാരിക്കുന്നത് പിന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായില്ല എൻ്റെ കല്യാണത്തിന് നല്ലൊരു പൗര പോലെ ഇട്ടിട്ടില്ല ഇന്ന് എനിക്ക് വളരെ സന്തോഷപ്പെട്ട ദിവസമാണ് ലാസ്റ്റ് എന്തുണ്ടാവെന്ന് അറിയില്ല ഇനി നമുക്ക് കാണാട്ടോ അപ്പൊ ഇനി നമ്മളൊന്നും പറയില്ല അപ്പൊ നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് കാണാം നമ്മളുള്ളത് മോയിസ്ചറൈസർ ആണ് അപ്പൊ ഫസ്റ്റ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചിപ്പിയാണ് കേട്ടോ കണക്കില്ല അമ്മാമ്മക്ക് എത്ര വയസ്സായി അമ്മാമ എൺപത്തിനാല് കൊറച്ച് പറയേ കൂട്ടി പറയേ കൂട്ടി ശരിക്കും എത്രയായി എൺപത്തിനാലിന് ഓ അപ്പൊ 84 വയസ്സായി അമ്മാമ അമ്മാമ നിസ്സാര കാര്യത്തിനല്ലേ അമ്മാമക്ക് എന്തൊക്കെയാ അറിയാ ഭാഷ തെലുങ്ക് അറിയാ തമിഴ് അറിയാ ഹിന്ദി മലയാളം ഇംഗ്ലീഷ് അറിയില്ല ഞാൻ പഠിപ്പിച്ചാലേ ABCD അമ്മാമക്ക് അമ്മാമയുടെ പേര് എഴുതറിയാം ഇംഗ്ലീഷിലെ അഞ്ച് ഭാഷ അറിയണ ഞങ്ങളുടെ സ്വന്തം അമ്മാമേനല്ലേ പിന്നെ അറിയാം മമ്മിക്ക് നമ്മളെ മേക്കപ്പ് നടക്കണം അടുത്ത് നമുക്ക് എന്താ പറയാ ഗാർണിയറിന്റെ ബി ക്രീം ആണ് കേട്ടോ നമ്മൾ ഇടാൻ പോണേ അപ്പൊ ഇത് ഞാൻ ഇട്ട് കൊടുക്കും അല്ലേ മാമ അപ്പൊ പറയാം മാമ കോളൊന്നാക്കില്ല നമ്മളെ വിശ്വസിച്ചോളൂ അത് ഈ കൊച്ചുമക്കളെ എന്നെ പഠിപ്പിച്ചാലും ഇപ്പൊ എന്നിട്ടാ നക്ഷകളും ഖുർആനും പിന്നിപ്പോ കൊറേ അമ്മാമ്മയുടെ കാലത്ത് വസൂരി ഉണ്ടായിരുന്നില്ലേ അതൊക്കെ ദൈവം പെട്ടെന്ന് മാറ്റി അമ്മാമ്മ കണ്ണായി സമ്മതിക്കുന്നില്ല കേട്ടോ ഇനി ജീവിതത്തിൽ എഴുതാൻ പറ്റില്ല മാമ
അടുത്തത് ഡോമോണ്. നമ്മള് ഇടാൻ പോണത് ലാക്മിയുടെ സൺ എക്സ്പേർട്ട് ആണ്. പിന്നെന്നിട്ടാ നമ്മളെ അമ്മമ്മക്ക് ലിപ് ബാം ഇട്ട് കൊടുക്കാട്ടാ. ലിപ്സ്റ്റിക് അല്ല അമ്മ ലിപ് ബാമാ. അമ്മമ്മ പറഞ്ഞുണ്ട് അമ്മമ്മയുടെ ചുണ്ടത്ത് ചായം പറ്റരുത്, ചായം ലിപ്സ്റ്റിക്. പിന്നെന്താ വെച്ചാ നമുക്ക് ഇടാനുള്ളേ, ഇനി നമുക്ക് നമുക്ക് കണ്ണ എഴുതാം. കല്യാണത്തിന് അന്നൊന്ന് ഇപ്പൊ എല്ലാവരും എഴുതാം. കുഞ്ഞു പൊട്ട മുടി എങ്ങനെ കേട്ടോരാ എന്റെ മുടി പോലെ ഇങ്ങനെയാ ചീർപ്പ് എടുത്തിട്ടോ. ചീർപ്പ് എവിടെയാ? ഇന്നത്തെ മക്കൾക്ക് എന്താ കുറവ്? എല്ലാ കുറവുണ്ട്. ഓ ഞങ്ങളെ ഇന്നത്തെ ബുക്ക് കണ്ടപ്പോ അമ്മമ്മത്തിട്ട് ചോദിച്ചു ഇത്രക്കൊക്കെ പഠിക്കണ്ടോന്ന് അല്ലേ. അപ്പൊ അത് കഷ്ടപ്പാടല്ല അമ്മമ്മ, ഞങ്ങള് എന്തോറ കഷ്ടപ്പെട്ട പഠിക്കണേന്നറിയോ. അമ്മമ്മ പറയുന്നത് ഞങ്ങളുടെ ബുക്ക് കണ്ടപ്പോ എന്തിട്ട് ചോദിച്ചു അമ്മമ്മ ഇത് മുഴുവൻ പഠിച്ചിണ്ടാക്കാനോ. എത്ര വലിയ ബുക്കായിരുന്നു ഒന്ന് കാണിച്ചു കൊടുത്തോ അവർക്ക്. ഇത്ര വലുപ്പ പെൺമക്കൾക്കും ആമക്കൾക്കും കൂടെ 75 പേരുണ്ട്. 75 ഇനി നമുക്ക് വളരെ പെട്ടെന്ന് മുതുമുത്തിയമ്മയാവാം. അമ്മ എന്നോട് ഒരു മീൻ പേടിക്കുന്ന കഥ പറഞ്ഞിട്ടുണ്ടായില്ലേ. ആ മാമ മീൻ പേടിക്കാൻ പോയിട്ട് അതെന്ന് പറഞ്ഞേ. അത് അന്ന് ഓലമ്മളെ വണ്ടി കള്ളത്തല്ല, കവറല്ല, ഓലമ്മ കോർക്കും കാണിക്കോട. അത് ഞാൻ എത്ര പക്കുള്ളു, ഞാൻ എത്ര വയസ്സുണ്ടായിരുന്നു അന്ന്? 8 വയസ്സാണുള്ളത്. 8 വയസ്സ്. അല്ലെങ്കിൽ പോയി മീനേഷ് നടന്നു വരുമ്പോ എന്റെ കയ്യിൽ കൂഴ ഉണ്ട്. എന്തുകൊണ്ടായി കൂഴ? കൂഴ കൊണ്ടായ കൊണ്ടുപോയി. എന്നിട്ട് ഞാൻ നിലവിൽ ഇവിടെ എത്തോളൂ. എൻ്റെ അമ്മമ്മ അങ്ങനെ തല വന്നു. അപ്പം എൻ്റെ അമ്മേൻ്റെ അളപ്പിൻ്റെ അമ്മ പറഞ്ഞു തല്ല പാവം അത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. എൻ്റെ അമ്മമ്മ കുറെ തല്ലിച്ചിട്ടുണ്ട്. അമ്മമ്മയുടെ അമ്മമ്മയുടെ പേര് എന്തിട്ടായിരുന്നു? അന്നം. ഒരു പാർശ്വത്തിന് കഥ അമ്മ. ഞാൻ മഴ പെയ്തപ്പോ കാണല് കുത്തിയിരുന്ന് കാണലേ വെള്ളത്തിൽ കളിച്ചു. അപ്പൊ എന്നിട്ട് എന്റെ അമ്മേരെ അളപ്പിനമ്മ മേടിച്ച തന്ന എന്റെ അമ്മമ്മ തല്ലി തല്ലി. അമ്മാനെ പോലും തല്ലല്ലോ തല്ലി. എന്റെ അച്ഛൻ കണ്ടുകൊണ്ട് വന്നിട്ട് ഇന്നലെ മോളെ കരയുന്നത് ഞാൻ പറഞ്ഞു. അപ്പൊ എന്റെ അമ്മമ്മോട് പറഞ്ഞു ഇല്ലമ്മ എന്നെ തല്ലരുത്, ഞാൻ വേറെ മേടിച്ചു കൊടുത്തോണ്ടെന്ന് പറഞ്ഞ് എനിക്ക് വേറെ പാത്രം മേടിച്ചു തരും. അങ്ങനെ ഹോട്ടലിൽ കയറി ഞങ്ങൾക്ക് ഞങ്ങളുടെ കാലത്തൊരു ചായ ഇല്ല, കാലത്ത് ഒരു കാപ്പിയില്ല, ഞങ്ങൾക്ക് കഞ്ഞിയ കാലത്ത് സമ്മതം കഴിഞ്ഞിട്ട് ഇവിടെ ഹോട്ടലിലേക്ക് ചായ കുടിക്കാൻ കയറി. ഞാൻ എന്താന്ന് പറഞ്ഞു എന്നെ ഇളാമ ചീത്ത പറഞ്ഞു. എന്തിനു
അവര് പറഞ്ഞു കേട്ടില്ലെങ്കിൽ ദേഷ്യം വരുന്ന പറഞ്ഞു. അങ്ങനെ ഞാൻ പോയിരുന്നു. മനസ്സമ്മ കഴിഞ്ഞ് അമ്മാവ ആദ്യമായിട്ടാണ് ഹോട്ടലിൽ കയറുന്നത്? ആദ്യമായിട്ടാണ് കയറി. കല്യാണം കഴിഞ്ഞിട്ട്? കല്യാണമല്ല, മനസ്സമ്മ. മനസ്സമ്മതം കഴിഞ്ഞിട്ട് ആദ്യ ദിവസം ആണ് ആദ്യമായിട്ട് അമ്മാമ ഹോട്ടലിൽ കയറി. അപ്പാപ്പൻ കൊണ്ടുപോയത് ചായ ചായ കുടിച്ചു. അമ്മാമ ആദ്യമായിട്ട് സിനിമ കാണാൻ പോയത് എവിടെയാ? സിനിമ കാണാൻ പോയി ഞാനവിടെ കോന്നി തിയേറ്ററിൽ. അതെവിടെയാ? ശാന്തിജി. ഏത് സിനിമയാ കാണാൻ പോയെന്ന് ഓർമ്മയുണ്ടോ? ഭാര്യ. ഭാര്യ ഭാര്യയാ? അത് ഈ അടുത്ത് ഇറങ്ങിയ സിനിമയല്ല? ഈ അടുത്തല്ല. ഭാര്യ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണോ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഭാര്യ കണ്ടു. ആരുടെ കൂടെ പോയേ? അപ്പോ അമ്മാമ്മക്ക് ഞങ്ങള് രണ്ടുപേരും മേക്കപ്പ് ചെയ്തത് ഇഷ്ടായ? സന്തോഷമായി. അവർക്ക് ഇഷ്ടം നോക്കി. നിങ്ങൾക്ക് ഇഷ്ടമായി കാണുന്നു വിചാരിക്കുന്നു. അതിനവർക്ക് മനസ്സിലായിണ്ടാവില്ല നമ്മള് മേക്കപ്പ് ചെയ്തത്. നമുക്ക് ഓൾറെഡി നല്ല ഭംഗിയുണ്ട്. അപ്പൊ നമ്മളിങ്ങി മേക്കപ്പ് ചെയ്തത് മനസ്സിലാവണോ അല്ലേ? അല്ലെ. പണ്ട് അമ്മാമാരെ ഇങ്ങനെ ആരെങ്കിലും മേക്കപ്പ് ചെയ്തിട്ടുണ്ടോ? എന്റെ കല്യാണത്തിന് ഇതൊരു പൗഡർ ഇട്ടാറില്ല മേക്കപ്പ്. എന്നാ എന്റെ കൊച്ചു മക്കള് മേക്കപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കാണാൻ വിചാരിക്കുന്നു. ഇനി ഞാൻ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കട്ടെ. ബൈ. അപ്പൊ അമ്മാമ സുന്ദരിയായിട്ട് ഇവിടെ ഇരിക്കുന്നല്ലേ ചേച്ചി? അതല്ല, ഞങ്ങളെ അമ്മാമാര് മേക്കപ്പ് ഒക്കെ ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ണിടുന്ന അമ്മാമ സമ്മതിച്ചില്ല. എന്നാലും അമ്മാമ സുന്ദരിയായിട്ടുണ്ട്, കുഴപ്പമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു അമ്മാമാരെ ലുക്ക്. കണ്ണിരിങ്ങ ഒന്നും കൂടി നന്നായി. പക്ഷെ പിന്നെ ഇത്തിരി ലിപ്സ്റ്റിക് ഇട്ടുണ്ടെങ്ങ. ഒന്നാമത്തെ ചുണ്ടില്ല ചുണ്ടില്ല, ലിപ്സ്റ്റിക് കുഞ്ഞു ചുണ്ട. പിന്നെ അപ്പൊ ഞങ്ങക്ക് അപ്പൊ അമ്മാമന് ഞങ്ങക്ക് ഭയങ്കര സന്തോഷമുണ്ട് അമ്മാമന് ഇതുപോലെ മേക്കപ്പ് ചെയ്യാനായിട്ട് പറ്റിയ ഒരു അവസരം കിട്ടി. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഈ പൊന്നെ അമ്മാമനെ കാണിച്ചു തരണേല് ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പൊ ഇത് അമ്മാമയുടെ ഒരു വലിയ ആഗ്രഹം, അമ്മാമയുടെ മാത്രല്ല ഞങ്ങളുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. അമ്മാമ ഇങ്ങനെ നല്ല ഭംഗിയില് മേക്കപ്പ് സെറ്റ് സാരി ഒക്കെ ഇടിയിരിക്കും. അമ്മാമ ഇടയ്ക്ക് പറയാറുണ്ട് സെറ്റ് സാരി ഇതുവരെ എടുത്തിട്ടില്ല എന്ന് പറയാറുണ്ട്. അപ്പോ നമ്മള് അമ്മാമനെ എങ്ങനെ അറിയാം, എടുക്കമ്മാമ എടുക്കമ്മാമ ഞങ്ങൾ എടുപ്പിച്ചാലെന്നൊക്കെ പറഞ്ഞു പറഞ്ഞ് ലാസ്റ്റ് ആണ് അമ്മാമ ഒന്ന് ഇരുന്നത്. അപ്പൊ ഇത് ഇന്ന് ഞങ്ങൾക്ക് മെമ്മറബിൾ ആവാൻ വേണ്ടി ഞങ്ങള് മേക്കപ്പ് ചെയ്തു. ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ അമ്മാമ ഞങ്ങൾ മേക്കപ്പ് ചെയ്തു. പിന്നെ അമ്മാമ കണ്ണെഴുതാതെ ലിപ്സ്റ്റിക് ഒന്നും ഇടാൻ സമ്മതിയാത്ത കാരണം കൊണ്ട് അതിന്റേതായ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ട്. എന്നാലും മമ്മിക്ക് ഇഷ്ടപ്പെട്ടില്ലേ?